അപ്പൊ ഇന്ന് നമ്മള് വീണ്ടും നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിന്റെ വർക്കുമായിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മള് കാർബറേറ്റർ വണ്ടി എന്ന് ഊരിയായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് കാർബറേറ്ററിന്റെ ട്യൂൺ ചെയ്ത് ആ ഫ്ലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഓക്കെ, എന്റെ കൂടെ നമ്മുടെ ബാക്കി രണ്ടുപേരും കൂടി ഉണ്ട്. ഹലോ ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ കാർബറേറ്റർ എല്ലാം സെറ്റ് ആകുവാണ്. ഇതാണ് ഡയഫ്രാം ഇരിക്കുന്ന സൈഡ്. അപ്പൊ ഡയഫ്രാമിന്റെ ഇത് വരണം. ആക്ച്വലി ഇത് ജാപ്പനീസ് മെയ്ഡ് ആയതുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഇത് ജാപ്പനീസ് സ്റ്റാൻഡേർഡിലുള്ളതാണ്. അപ്പൊ അതിന് ഫിലിപ്സ് ഉപയോഗിക്കാൻ കഴിവതും ഉപയോഗിക്കാതിരിക്കാനാണ് പറയുന്നത്. ലൈക്ക് പോസിബിളി ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ജാപ്പനീസ് സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ട്, ഇതുപോലെ റൗണ്ട് അപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഞങ്ങൾക്ക് ഇപ്പം ഫിലിപ്സേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി കെയർഫുൾ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് ഊരുവാണ്. ഓക്കെ, ഇതാണ് കവറ്. ഇവത്തേര് തന്നെയാണ് നമ്മുടെ ഡയഫ്രാമിൻ്റെ ആ പ്ലഞ്ചറിൻ്റെ ഇതുണ്ടല്ലേ, സ്പ്രിങ്ങുള്ള. അപ്പോൾ ഇതോടെ നമ്മൾ ഇങ്ങോട്ട് വെക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഡയഫ്രാം ഇതുണ്ടല്ലേ ഇങ്ങനെ. ഈ ഡയഫ്രാം അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളെ ഓപ്പണും ഇൻലെറ്റോ ഇത് ഫ്യൂൾ മിക്സറിൻ്റെ അത് കറക്റ്റ് ലെവലാകുന്നത്. ഇതിനകത്ത് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക, അപ്പുണ്ടാവും. ആൻഡ് പ്രഷർ വെച്ചാണ് ഡയഫ്രാം ഓരോന്ന് സക്കിങ് ചെയ്യുന്നത് ഫ്യൂൽ ടാങ്കിൽ നിന്ന്. അപ്പോൾ ഇത് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. എന്തെങ്കിലും ടയറോ റിപ്പോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആദ്യത്തെ ഊരിയതുപോലെ നമ്മൾ ബാക്കി എല്ലാം കൂടി ഒന്ന് ഊരണം, എല്ലാ ഡയഫ്രാമും ഒന്ന് ഊരി ചെക്ക് ചെയ്യുക. ഡയഫ്രാം എല്ലാം ഊരി ഈ സൈഡൊന്ന് ക്ലിയർ ചെയ്ത് ഡയഫ്രാം ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെയാണ്. നമ്മൾ എന്തെങ്കിലും ടയറോ ഉണ്ടോ എന്നൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ പിന്നിൻ്റെ ഇത് ഷാംപൂ പിന്നിൻ്റെ എൻ്റെ ഭാഗം ഇതുണ്ടല്ലേ, പിന്നിൻ്റെ ഈ എൻ്റെ ഭാഗത്തിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എല്ലാം ഓക്കെയാണ്, ചെക്ക് ചെയ്ത് നോ പ്രോബ്ലം. ഇനി നമ്മൾ തിരിച്ചിട്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. കവർ ഊരി കഴിഞ്ഞ് ഈ സംഭവം കണ്ടോ, ഇതാണ് ഫ്ലോട്ട്. ഇതാണ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് നമ്മുടെ ഫ്യൂൽ എന്തേലും കയറുന്നുണ്ടെന്ന് കൺട്രോൾ ചെയ്യുന്നത്. അതുതന്നെ നമ്മുടെ ഇവിടെ ഫ്യൂൽ ജെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ ഇതെല്ലാം ഊരിയിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് അഴിച്ച് ഫ്യൂൽ ജെറ്റ് നോക്കുക, ഇതെല്ലാം ചെക്ക് ചെയ്ത് പിന്നെ ഫ്ലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഊരിയത് നാല് ഫ്ലോട്ടിൻ്റെ കവറുകളെല്ലാം ഊരി, എന്നിട്ട് അതിൻ്റെ അകത്ത് ജസ്റ്റ് ഇതെല്ലാം നോക്കി ഇതിൻ്റെ സീലും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുമായിരുന്നു. അപ്പം ഇതിൻ്റെ അകം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതൊരു റിലേറ്റീവ്ലി നല്ലൊരു കണ്ടീഷനാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകം എല്ലാം കണ്ടില്ല, നല്ല ക്ലീൻ ആയിട്ടാണ്, പ്രത്യേകിച്ച് ഒരു ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല, പുറത്തേക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഈ നാലെണ്ണം ഒരു ലോർണത്തിൽ മാത്രം ഇച്ചിരി ഏതിലായിരുന്നു ഇപ്പം നമ്മൾ ഇവിടെ സൈഡിൽ നോക്കിയാൽ കളർ ഡിഫറൻസ് കാണും ഈ എഡ്ജിൽ. പിന്നെ നമ്മൾ ഞാൻ കൈ നൊട്ട് നോക്കിയപ്പോൾ ഇതിനൊരു ചെറിയൊരു ഡസ്റ്റി ഇതുണ്ട്. അതിനും ഇതിൻ്റെ സീല് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെന്നാണ് സസ്പെക്ട് ചെയ്യുന്നത്. സോ റിസ്ക് എടുക്കാതെ ഞങ്ങൾ ഈ സീല് നാലിൻ്റെയും മേടിച്ച് മാറ്റാനാണ് പ്ലാൻ. പക്ഷേ വേറെ ഡാമേജ് ഒന്നും അകത്തൊന്നും ഇല്ല, എല്ലാം ഓക്കെയാണ്. നമ്മൾ പിന്നൊരു കാണിക്കും, ക്യാമറ കാണിക്കും. ഇപ്പോൾ ഫ്ലോട്ടിൻ്റെ പിന്നാണ്, ഒരു ഫ്ലോട്ട് അകത്തിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നൊരു പിന്നെ നമ്മൾ നേരെ പിന്നെ ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് അതിന് പിന്നെ അധികം പ്രോബ്ലം ഇല്ലാത്തൊരു കമ്പോണൻ്റാണ്, പിന്നെ ഓക്കെയാണ്. ഇനി നമുക്ക് നേരെ ഫ്ലോട്ട് മേളോട്ട് ഊരാന്നേ ഉള്ളൂ. ഇതാണ് ഫ്ലോട്ട്. ഫ്ലോട്ടയിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന സംഭവമാണ് നമ്മുടെ ഒരു പിന്നുണ്ട്, പൈലറ്റ് ജെറ്റ്, നമ്മുടെ മെയിൻ ജെറ്റ്. ഇതാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ ഫ്ലോട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് താഴുവാൻ പോകുന്നതനുസരിച്ച് ഈ പിന്നെ പിടിച്ച് ആ പിന്നെ ഈ ഒരു തുളയ്ക്കകത്തൂടെ മേളിലോട്ടും താഴോട്ടും ഇങ്ങനെ താഴുകയും പൊങ്ങുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചാണ് ഫ്ലോട്ട് നമ്മുടെ ഫ്യൂലിൻ്റെ റേഷ്യോ എന്തേലും ഫ്യൂല് കയറുന്നതെന്നുള്ള അഡ്ജസ്റ്റ് ആകുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ട് ഇവിടെ ഇരിക്കും, ഇങ്ങനെ ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുമ്പോൾ അതും പൊങ്ങുകയും താഴുകയും ചെയ്യും ആ പൈലറ്റ് ജെറ്റ്. അപ്പോൾ അതിനനുസരിച്ച് ഫ്യൂൽ ഇതിനകത്തോട്ട് കയറും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാത്തിൻ്റെ ഒന്ന് ഊരി ആദ്യം മാറ്റി വെക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഇവിടെ ഒരു ജെറ്റുണ്ട്, ഇതെല്ലാം ഇത് ഊരണം. ഈ നാലെണ്ണം ഊരി അതിൻ്റെ എണ്ണയിലും വേറെ ടയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ എന്നിട്ട് എല്ലാം ഊരി കഴിഞ്ഞ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തൊന്ന് വൃത്തിയാക്കുക. പിന്നെ ഉള്ളത്
നമുക്കിവിടെയാണ് ഫ്യൂൽ എയർ ഫ്യൂൽ മിക്സിന്റെ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം. അപ്പൊ നമ്മുടെ ബാൻഡിറ്റ് 600 റെക്കമെൻഡഡ് റേഷ്യോ എന്ന് പറയുന്നത് 1.78 ടേൺസ് ബൈക്ക്. അത് നമ്മൾ ഫുള്ള് ഇത് ഈ സ്ക്രൂ അകത്തേക്ക് ഫുള്ള് തിരിക്കുക, എന്നിട്ട് 1.78 തിരിച്ച് അൺസ്ക്രൂ ചെയ്യുക. അതാണ് 600 സി സി എഞ്ചിൻ്റെ റേഷ്യോ, എയർ ഫ്യൂൽ മിക്സിൻ്റെ റേഷ്യോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഈ ഈ ഇത് വരിക, പിന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി എയർ ഫ്യൂൽ മിക്സ് റേഷ്യോ ചെക്ക് ചെയ്യുക. ഇപ്പോൾ കറൻ്റ് ഏതാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്രൂ ഇൻ ചെയ്യുക. സ്ക്രൂ ഇൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്തേലും സ്ക്രൂ ഇൻ ആകുമ്പോഴാണ് ഫുള്ളാകുന്നതെന്ന് അറിയുമ്പോൾ അറിയാം നമുക്ക് ഇപ്പോൾ കറൻറ്റ് സെറ്റിങ്ങിൽ എത്ര ടേണിലായിരിക്കുന്നതെന്ന്. ഹോപ്പ് ദാറ്റ് മേക്സ് സെൻസ്. യാ, ഇറ്റ് വാസ് അറൌണ്ട് 3 ടേണിലായിരുന്നു, ബട്ട് റെക്കമെൻഡ് ചെയ്യുന്ന നമുക്ക് ചെയ്യാനുള്ള 1.78 ആണ് ബൈക്ക് ചെയ്യേണ്ടത്. സോ ഇതാണ് ഇതിൻ്റെ ഫുൾ പൊസിഷൻ. ഫുൾ പൊസിഷനെ നമ്മൾ 2 ടേൺ ചെയ്തിട്ട് ഒരു ശക്കനം തിരിച്ച് ടേൺ ചെയ്യുമ്പോഴത്തേനും ഓൾമോസ്റ്റ് 1.78 ആവും. ഓക്കെ, അതിനും ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഹാഫ്, 1. സോ ദാസ് 1.78 ടേൺസ് ബൈക്ക്. ഇപ്പം എല്ലാം ഈക്വലായി റെക്കമെൻഡഡ് വാല്യൂയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി എല്ലാ പാർട്സ് എല്ലാം ഇൻസ്പെക്ട് ചെയ്യണം. എന്നെ ഡാമേജ് ഇട്ടിട്ടുണ്ടോ? ജെറ്റിന്റെ അകത്തൊന്നുമില്ല, എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. യാ, എല്ലാം ക്ലീൻ ആയിട്ടാണ്. ഇത് സാധാരണ ചെയ്യുന്ന മറ്റേ ഡ്രൈ കംപ്രസ്ഡ് എയർ വെച്ച് ക്ലീൻ ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ള ടിഷ്യൂ വെച്ച് തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി ബാക്കി പാർട്സ് എല്ലാം റീഅസംബിൾ ചെയ്യുകയാണ്. ഡയഫ്രാം അപ്പുറത്തെ സൈഡ് വെക്കുക. അപ്പുറത്തെ സൈഡ് വെച്ചിട്ട് ലാസ്റ്റാണ് ഫ്ലോട്ടിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഷാംഫർഡ് സൈഡുണ്ട്, ഇതുണ്ടോ? ഇത് കാണാമെന്ന് അറിയത്തില്ല ക്യാമറയിൽ. ഈ സൈഡ് ഷാംഫർ ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ ഫ്ലാറ്റാണ്. അപ്പോൾ ഫ്ലാറ്റ് സൈഡ് മുകളിലോട്ടിരിക്കണം, ഷാംഫർഡ് സൈഡ് താഴോട്ടും. ഡ്രോപ്പ് ചെയ്താൽ മതി. ഡ്രോപ്പ് ചെയ്തു. ഇനി ആ ജെറ്റ് ജെറ്റ് അത് സ്ക്രൂ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡയഫ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഇതുണ്ടോ, ഈ ഡയഫ്രാം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചാണ് അകത്തോട്ട് ഫ്യൂല് കയറ്റി വിടുന്നത്. സോറി, എയർ ഫ്യൂലിൻ്റെ മിക്സർ ഇതിന്. യാ, അങ്ങനെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ നമ്മുടെ ഫ്ലോട്ട് തിരിച്ചു വെക്കുക. അപ്പൊ അതിന് നമ്മൾ ഇത് ഇത് ബൈക്കിലോട്ട് പിന്നെ തിരിച്ച് ഓപ്പോസിറ്റ് വരും. ഇങ്ങനെ നമ്മുടെ ഇതിൻ്റെ ഈ ടിപ്പിൻ്റെ അങ്ങോട്ട് വരണം. ആൻഡ് ദെൻ ജസ്റ്റ് മുകളിലേക്ക് തള്ളി ഇങ്ങനെ ഒരു ഇതിൻ്റെ അകത്തിരിക്കണം. ആൻഡ് ദെൻ ഈ സ്ലോട്ടിൻ്റെ അകത്തേക്ക് പുഷ് ചെയ്തിട്ട് നമ്മുടെ വാൽവ് ഇങ്ങനെ സീറ്റ് ചെയ്യണം. എന്നിട്ട് തന്നെ നമ്മൾ നമ്മുടെ പിന്ന് നേരത്തെ വെച്ച പിന്ന് ഊരി നമ്മളിതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ കയറ്റി നമ്മൾ പിന്നെ രണ്ട് സൈഡും ഫ്ലഷ് ആക്കി ഫ്ലഷ് ആയിട്ട് വെച്ചാൽ ചെക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഈ ഒരു പിന്നുണ്ടല്ലോ, ഈ ഫ്ലോട്ടിൻ്റെ ഇവിടെ പോകുന്നത്. അപ്പം ഈ പിന്നിൻ്റെ എൻഡ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇതൊരു കോണിക്കൽ ഷേപ്പിലാണ് ഇരിക്കേണ്ടത്. ഇപ്പോൾ എന്തെങ്കിലും ഷേപ്പ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ പാർട്ട് റിപ്ലേസ് ചെയ്യേണ്ടതാണ്. ഇത് കുറേ വെയർ ആൻഡ് ടിയർ വരുന്നൊരു കമ്പോണൻ്റ് ആണ്.
ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്ന നമ്മുടെ ഫ്ലോട്ടിന്റെ ഹൈറ്റ് ആണ്. ഫ്ലോട്ട് ഹൈറ്റ് നമ്മുടെ ഈ വണ്ടിക്ക് റെക്കമെൻഡ് ചെയ്തേക്കുന്നത് 17 mm ± 1 ആണ്. ഈ ഫേസിൽ നിന്നും ഈ ഹൈറ്റ് ആണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ മെഷർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഫ്ലോട്ട് ഇപ്പം കംപ്രസ്ഡ് സ്റ്റേറ്റിലായിരിക്കുന്നത്, ആ സ്പ്രിംഗിൽ ഇത്തിരി ചെറുതായിട്ട് ഇതിൻ്റെ വെയിറ്റ് കംപ്രസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അൺകംപ്രസ്ഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്തിരി ഫിഡ്ജറ്റിംഗ് ഉണ്ട് ഈ സെൽഫ് വെയിറ്റ് കാരണം, ഈ സ്പ്രിംഗിൽ കംപ്രഷൻ ഉണ്ട്. ഇത് നമ്മൾ ടിൽറ്റ് ചെയ്യുമ്പോഴത്തേനും ഉണ്ടോ കംപ്രഷൻ, ജസ്റ്റ് ഉണ്ടോ, ഇപ്പോഴാണ് ജസ്റ്റ് ടച്ചിങ്, ആ ഒരു ചെറിയൊരു സ്പ്രിംഗ് ഉണ്ട്. ഇങ്ങോട്ട് ഇത്രയും കൂടി ആകുമ്പോഴത്തേനും ആ സ്പ്രിംഗ് ചെറുതായിട്ട് താഴും. ആ താഴ്ന്ന പൊസിഷൻ അല്ല വേണ്ട, നമുക്ക് ജസ്റ്റ് ആ ഒരു ടച്ചിങ് ഉണ്ടോ, ഈ ഒരു പൊസിഷനെ വെച്ചാണ് ഇവിടുന്ന് മേള് വരെയുള്ള ലെങ്ത് മെഷർ ചെയ്യേണ്ടത്. സോ ലെസ് ദാൻ 17 ആണെങ്കിൽ ഇത്തിരി റിച്ച് ആയിരിക്കും സ്ലൈറ്റ്ലി. സോ 17 വിത്തിൻ ലിമിറ്റ് ആണ്, ബട്ട് സം പീപ്പിൾ ജസ്റ്റ് ഗോ അബോവ് 17, സോ ഇറ്റ്സ് നോട്ട്, ഇറ്റ്സ് മോർ ഓൺ ദ ലീൻ സൈഡ്. ലിമിറ്റിനകത്താണ്, ടോളറൻസിനകത്താണ് ഈ ഫ്ലോട്ട് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫ്ലോട്ട് ഇനി കൈ തട്ടാതെ അങ്ങ് സീൽ ചെയ്തേക്കാം. ലാസ്റ്റ് ഫ്ലോട്ടിന്റെ റേറ്റ് ആണ് 16.5. ആൻഡ് ദിസ് സൈഡ് ഓക്കെ. സപ്പോസ് നമ്മളിപ്പം ഔട്ട് ഓഫ് ടോളറൻസ് ആണേൽ ഇവിടെ ആ ഇതുണ്ടല്ലോ, ഇവിടെ ജെറ്റിൻ്റെ ഈ ഒരു ടാബ് ഉണ്ടല്ലോ, ഈ മെറ്റൽ ടാബ്, ആ മെറ്റൽ ടാബ് നമ്മൾ ബെൻഡ് ചെയ്ത് ഇതർ ഡയറക്ഷനിൽ ഏത് ഇപ്പോൾ ടു ഹൈ ആണേൽ അതിനനുസരിച്ച് ബെൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും മെഷർ ചെയ്യുക. അപ്പം ടോളറൻസ് ആണേൽ ദെൻ ഓക്കെ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഇവിടെ കാണുന്ന ഈ പിന്നിരിക്കുന്ന ആ മെറ്റൽ ടാബാണ്. ഓക്കെ, അപ്പം നമ്മുടെ കാർബ്സ് നമ്മൾ എല്ലാം അഴിച്ചു ഇൻസ്പെക്ട് ചെയ്തു, ഫ്ലോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഫ്ലോട്ട് ആക്ച്വലി ഓൾറെഡി കറക്റ്റ് പൊസിഷനിലായിരുന്നു. ആകെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ആ എയർ ഫ്യൂൾ മിക്സിൻ്റെ റേഷ്യോയുടെ ആ സ്ക്രൂ ആയിരുന്നു അഡ്ജസ്റ്റ് ചെയ്യേണ്ടിരുന്നത്. അതും അഡ്ജസ്റ്റ് ചെയ്തു, കാർബറേറ്റർ ഫുള്ളി ചെക്ക് ചെയ്തെല്ലാം റെഡിയാണ്. ഓക്കെ, അപ്പം കാർബറേറ്ററിൻ്റെ പണി ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് ബേസിക് ടൂൾ വെച്ച് സ്ക്രൂ ഡ്രൈവറും വെച്ച് ചെയ്യാമെന്നേ ഉള്ളൂ. സ്ക്രൂ ഡ്രൈവർ മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആൻഡ് ഹോപ്പ് ഇറ്റ് വാസ് ഇൻഫോർമേറ്റീവ്. യെസ്. ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ഇട്ട് ഞങ്ങളെ അറിയിക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക, ഞങ്ങൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾ നോട്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തിരി കൺഫ്യൂഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ച് അത് വെരിഫൈ ചെയ്യുക. ഞങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ഞങ്ങളോട് പറയുക, ഞങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഐ ഹോപ്പ് യു എൻജോയ് ദി വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ, സീ യു ലേറ്റർ.